C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്തായാലും ഒരു ഡോക്ടറുള്ള വീടല്ലേ? എത്രയും പെട്ടെന്ന് നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ ഈ കല്യാണം അങ്ങ് നടത്താം. ഉടനെ കല്യാണം വിളിയും തുടങ്ങണം. ഇവന്റെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ? നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണായതുകൊണ്ട് ഇത് നടക്കണമെന്നാ എന്റെ ആഗ്രഹം. പിന്നെ എത്ര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും കല്യാണത്തിന് മുമ്പ് തന്നെ വാക്കുമാറ്റുന്ന കൂട്ടരാണെങ്കിൽ കല്യാണം വേണ്ടാന്ന് വെക്കുന്നതാ നല്ലത്. അതുകൊണ്ടാ ഇന്ന് തന്നെ ഞാൻ പിടിച്ച പിടിയാലേ പോയത്. ഏതായാലും പോയിട്ട് വന്നപ്പോ അമ്മയുടെ മുഖത്ത് നല്ല തെളിച്ചുണ്ട്. ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പെൺകുട്ടിയുടെ ആങ്ങളെ ഡോക്ടറാണെന്ന് അറിഞ്ഞപ്പോഴേ എന്റെ മനസ്സ് നിറഞ്ഞു. ഇനിയിപ്പോ ഒന്നിനും ഒരു തടസ്സവുമില്ല. എത്രയും പെട്ടെന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കണം, വിളിക്കേണ്ടവരെയൊക്കെ വിളിക്കണം. അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഒന്നും ഓടി നടന്ന് വിളിക്കണ്ട, ഉള്ളവരൊക്കെ മതി, നല്ല അടുപ്പമുള്ളവര്. ഇപ്പഴാ ശ്വാസം നേരെ വിടണം. എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ശ്വാസം എടുക്കാൻ പറ്റി. അത്രയ്ക്ക് സന്തോഷത്തോടെ രാഗം പുറത്തേക്ക് വന്നത്. പ്രത്യേകിച്ച് ആംഗ്ല ചെറുക്കൻ ഡോക്ടറാണെന്ന് അറിഞ്ഞപ്പോഴേ രാഗത്തിന്റെ മട്ടും ഭാവവും ഒക്കെ അങ്ങ് മാറി. എന്നാ പിന്നെ ഒട്ടും താമസിപ്പിക്കണ്ട, കല്യാണം വിളി അങ്ങ് തുടങ്ങിക്കോ, എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കോ. ഇടുപിടിയെന്ന് കല്യാണം അങ്ങ് നടത്തണം കേട്ടോ. അല്ല മോനെ, ഇപ്പോഴും ദീപമോളുടെ ചില ഫോട്ടോസ് മൊബൈലിലൊക്കെ കിടക്കുക. അതെങ്ങാനും ആരെങ്കിലും കണ്ടിട്ട് രാഗത്തിനോട് പറഞ്ഞാല്? അങ്ങനെയൊന്നും സംഭവിക്കില്ല അച്ഛാ. സംഭവിക്കരുതെന്നാ പ്രാർത്ഥന. പിന്നെ കാലക്കേടിന് കുറെ ശത്രുക്കൾ ആ കുടുംബത്തിനുണ്ടല്ലോ, അവരെങ്ങാനും ഗ്രഹണ സമയത്ത് തല പൊക്കിയാൽ ഓ തീർന്നില്ല എല്ലാം. നീ പ്രാർത്ഥിക്കുക കേട്ടോ. ലാലേട്ടന്റെ കോള് പ്രതീക്ഷിച്ചിരിക്കുന്നു. അമ്മയെത്തി, ഹാപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ. സ്വർണൊക്കെ കണ്ടായിരുന്നല്ലോ, 101 പവനും ഉണ്ടായിരുന്നു, അതിന്റെ സന്തോഷായിരിക്കും. അത് മാത്രല്ല, ദീപയുടെ ചേട്ടനൊരു ഡോക്ടറാണെന്ന് അറിഞ്ഞതും അമ്മയ്ക്ക് സന്തോഷായിട്ടുണ്ട്. അതെനിക്കും തോന്നി. ഇനി തടസ്സങ്ങളൊന്നുമില്ല. ദീപയ്ക്കുണ്ടായ അത്യാഹിത അറിയാതിരുന്നാൽ എല്ലാം ഓക്കെ. എന്തായാലും എനിക്ക് ദീപ ഒന്ന് കാണണം. അങ്ങനെ എന്നെ കാണാൻ വരുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ. ദീപയ്ക്ക് എന്നെ കാണണ്ടേ? അതെന്തൊരു ചോദ്യാ, എനിക്ക് പിന്നെ കാണണ്ടേ? അതിന് വീഡിയോ കോള് ചെയ്താലും മതിയല്ലോ. നേരി കാണുന്ന സുഖം ഫോണിലൂടെ കണ്ടാ കിട്ടില്ല. അമ്മയെ പിണക്കിക്കൊണ്ട് റിസ്ക് എടുത്ത് വരണ്ട. അമ്മ ഇന്ന് പോയിട്ട് തിരിച്ചു വരുന്നത് വരെ നെഞ്ചിടിപ്പോടെ ഞാൻ കാത്തിരുന്നത്. കഴിഞ്ഞ തവണ വന്നതിനേക്കാളും സന്തോഷമുണ്ടായിരുന്നു അമ്മയുടെ മുഖത്ത്. ഇക്ബാൽ ഡോക്ടറോട് നന്ദി പറയണ്ടേ, അദ്ദേഹം കൃത്യസമയത്ത് 51 പവൻ എത്തിച്ചില്ലായിരുന്നെങ്കിൽ വിഷമിച്ചു പോയേനെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.